لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്യുന്നു ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്യുന്നു നിനക്കൊരു തുല്യനില്ല നിനക്കൊരു പങ്കുകാരനില്ല എന്താ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് സ്തുതിയും അനുഗ്രഹങ്ങളും നിനക്കുള്ളതാണ് നിനക്കാണ് ആധിപത്യവും ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് നിനക്ക് ശരീക്കില്ല നിനക്ക് പങ്കുകാരനില്ല ഒരുപാട് പുണ്യങ്ങളും പോരിഷയുമുള്ള സ്ഥലമാ വഹാദൽ ബലദിൽ അമീൻ നിർഭയമായ ഈ മക്ക രാജ്യത്തെ തന്നെയാണ് സത്യം സുഹൃത്തുക്കളെ ഹജ്ജ് ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിലും ഹജ്ജുണ്ടായിരുന്നു പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖായിമുത് തൗഹീദ് മുഖീമുത് തൗഹീദ് തൗഹീദിൻ്റെ സ്ഥാപകനായ അദുവു ഷിർക്കായ ഷിർക്കിൻ്റെ ശത്രുവായ മുഹത്തിമുൽ ഔസാനായ വിഗ്രഹങ്ങളെ തച്ചുടച്ച പഞ്ചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്ന ഹജ്ജിൽ കുറേ പൊടിപ്പും തൊങ്ങലും അവർ പിടിപ്പിച്ച് ഹജ്ജിൻ്റെ അമലുകൾ വികൃതമാക്കിയിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷിർക്കും ആ പൊടിപ്പും തൊങ്ങലും ഒക്കെ മാറ്റിവെച്ചു എത്രത്തോളം ജാഹിലിയ യുഗത്തിൽ മുശ്രിക്കീങ്ങൾ തവാഫ് ചെയ്തിരുന്നത് നൂൽ ബന്ധമില്ലാതെയാണ് പൂർണ്ണ നഗ്നരായിട്ടാണ് പരിശുദ്ധമായ കാബയ്ക്ക് ചുറ്റിലും തവാഫ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹജ്ജ് അതിൻ്റെ അമലുകൾ അവിടുത്തെ കൾച്ചർ അവിടുത്തെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ഈ മൂന്ന് മഹാ പ്രതിഭാശാലികളെ ചുറ്റിപ്പറ്റിയാണ് ഇബ്രാഹിം നബിയും പുത്രൻ ഇസ്മായിൽ നബിയും അവരുടെ മാതാവ് ബഹുമാനപ്പെട്ട ഹാജറും റളിയല്ലാഹു അൻഹ നോക്കൂ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായിരുന്നു വെളുത്ത സുന്ദരിയായ സാറ റളിയല്ലാഹു അൻഹ അവർകൾ സാറയിൽ സന്താനങ്ങൾ ഉണ്ടാകാതെ വന്നപ്പോൾ സാറ എന്ത് ചെയ്തു അവരുടെ അടിമസ്ത്രീയായ ഹാജർ എന്ന കറുത്ത മുത്തിനെ കറുത്ത സുന്ദരിയെ ഇബ്രാഹിം നബിക്ക് ദാനമായി നൽകി സഹോദരങ്ങളെ ഇബ്രാഹിം നബിയുടെ 99-ാമത്തെ വയസ്സിൽ തഫ്സീർ ജലാലൈനി ജമൽ പോലുള്ള തഫ്സീറുകൾ നോക്കിയാൽ 99-ാമത്തെ വയസ്സിൽ സാറ ദാനമായി നൽകിയ ഹാജറാ ബീവി ഗർഭിണിയാകുന്നു അതിൽ നിന്ന് അള്ളാഹു തആല ഒരു സന്താനത്തെ നൽകുന്നു ഇബ്രാഹിം നബിയുടെ നീണ്ട പ്രാർത്ഥനകൾക്ക് ശേഷം സൂറത്തു സാഫാത്തിൽ പറയുന്നുണ്ട് ആ പ്രാർത്ഥന റബ്ബി ഹബിലി മിനസ് സാലിഹീൻ ഇബ്രാഹിം നബിയുടെ ദുആയാണ് സച്ചരിതരിൽപ്പെട്ട ഒരു സാലിഹായ കുഞ്ഞിനെ നീ എനിക്ക് തരയണമേ റബ്ബി ഹബിലി മിനസ് സാലിഹീൻ ആ കുഞ്ഞാണ് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം സഹനശീലനായ ഒരു കുഞ്ഞിനെ കൊണ്ട് നാം ഇബ്രാഹിമിന് സന്തോഷ വാർത്ത നൽകി ആ കുഞ്ഞാണ് ഇസ്മായിൽ എന്താണ് ഇസ്മായിലിൻ്റെ അർത്ഥം ഇസ്മായിൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഹിബ്രു ഭാഷയാണ് ഇസ്മഅ നീ കേൾക്ക് യാ ഈൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്നാണ് അല്ലാഹുവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്ക് ഇസ്മായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്മായിൽ നബി ജനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകൾക്ക് ഇത്തിരി കുശുമ്പുള്ളവരാ ഇവിടെ പെണ്ണുങ്ങളില്ലല്ലോ അല്ലേ പെണ്ണുങ്ങളില്ലാത്തതിൻ്റെ ഭാഗ്യം ഉണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കുശുമ്പില്ല എന്നർത്ഥം സ്വാഭാവികമായിട്ടും സാറ എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സഹധർമ്മിണിക്ക് ഒരു ചെറിയൊരു കുശുമ്പ് ഒരു ചെറിയൊരു ഇയറത്ത് ആരോടുണ്ടായി ഹാജറിനോടുണ്ടായി ഞാനാണല്ലോ
ഇബ്രാഹീമിൻ്റെ പത്നി, എനിക്കിതുവരെ കുഞ്ഞുണ്ടായില്ലല്ലോ. സാറ തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് ഈ ഹാജറിനെയും ഈ കുഞ്ഞിനെയും ഇവിടെ നിന്ന് മാറ്റുക തന്നെ. തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനോട് പറഞ്ഞു, എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളി. പെണ്ണുങ്ങൾക്ക് വിഷമമുണ്ടാവും ഇത് കേൾക്കുമ്പോൾ, അല്ലേ? സുഹൃത്തുക്കളെ, ഒരു ചരിത്രം, ഒരു സംസ്കാരം, ഒരു നാഗരികത പൊട്ടിമുളയ്ക്കുന്നത് ഒരു സ്ത്രീയുടെ മനസ്സിൽ തോന്നിയ ചെറിയൊരു കുറുമ്പാണ്. യൂസുമാഷല്ലേ, യൂസുമാഷ് ചിന്തിക്കുന്നുണ്ടാവും പെണ്ണുങ്ങൾക്ക് കുറുമ്പുണ്ടോന്നല്ലേ. ആരുടെ ഭാര്യമാർക്കാണ് കുറുമ്പില്ലാത്തത്? ഇല്ലേ? സുഹൃത്തുക്കളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനത്തിൽ ഹാജറിനെയും ഇസ്മായിലിനെയും പുറകിൽ ഹാജറിനെയും ഇരുത്തിക്കൊണ്ട് നേരെ മക്കയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രമാണ് ചരിത്രം. നോക്കൂ, 112-ാമത്തെ വയസ്സിൽ അള്ളാഹു മറ്റൊരു കുഞ്ഞിനെ കൊടുക്കുന്നു. ആർക്ക്? സാറയ്ക്ക്. സാക്ഷാൽ ഇബ്രാഹിം നബിയുടെ സഹധർമ്മിണി സാറ പ്രസവിക്കുന്നു. ആ കുഞ്ഞാണ് ഇസ്ഹാഖ്. ഹിബ്രു ഭാഷയിൽ ലഹാക്ക്, പുഞ്ചിരി തൂകുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു കുഞ്ഞും ഉണ്ടായി. സുഹൃത്തുക്കളെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പത്നി ഹാജറിനെയും കുഞ്ഞിനെയും കൊണ്ടതാ പരിശുദ്ധമായ മക്കയിലേക്ക് എത്തുകയാണ്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം ഓർത്തു നോക്കൂ. വദ്കുർ, നീ ഓർത്തു നോക്കുക. وَإِذْ قَالَ إِبْرَاهِيمُ ഇബ്രാഹിം പ്രാർത്ഥിച്ചു, رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا ഈ നാടിനെ നീ നിർഭയമായ നാടാക്കണമേ. വജുനുബുനീ വബനീയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ അകറ്റി നിർത്തേണമേ. അൻ നഅബുദൽ അസ്നാം, വിഗ്രഹാരാധനകളിൽ നിന്ന്, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, വിഗ്രഹങ്ങളെ വണങ്ങുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ അകറ്റി നിർത്തേണമേ. റബ്ബി ഇന്നഹുന്ന അളലല്ല കസീറം മിനന്നാസ്, നാഥ ഈ വിഗ്രഹങ്ങൾ, അളലല്ല കസീറം മിനന്നാസ്, ജനങ്ങളിൽ ധാരാളം ആളുകളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. ഫമൻ തബിയാനി ഫഇന്നഹു മിന്നി, ആരെങ്കിലും എന്നെ പിൻപറ്റിയാൽ അവൻ എന്നിൽപ്പെട്ടവനാണ്. വമൻ അസ്വാനീ, ആരെങ്കിലും എന്നോട് എതിരി ചെയ്താൽ, ഫഇന്നക ഗഫൂറുർ റഹീം, നീ പൊറുക്കുന്നവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പത്നി ഹാജറിനെയും പുത്രൻ ഇസ്മായിലിനെയും ആ മക്കയിൽ നിർത്തുകയാണ്. ربنا اني اسكنت من ذريتي نادا اني اسكنت ഞാൻ താമസിപ്പിക്കുന്നു. മിൻ ദുർരിയതി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും ഇസ്മായിലിനെ. ബിവാദ്, ഒരു മലഞ്ചരിവിൽ. ഗൈരിദി സറഇൻ, ഫലഭൂയിഷ്ഠതയില്ലാത്ത ഒരു മലഞ്ചരിവിൽ എൻ്റെ സന്താനങ്ങളിൽ നിന്നും ഇസ്മായിലിനെ ഞാൻ പാർപ്പിക്കുകയാണ്. ഇന്ദ ബൈതികൽ മുഹറം, പവിത്രമായ നിന്റെ തിരുഗേഹത്തിൻ്റെ അടുക്കൽ. അള്ളാഹുവിൻ്റെ ആ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. ബൈത്ത്, ബൈത്തിന് വീടെന്നർത്ഥം. അൽ ബൈത്ത്. ഇന്ദ ബൈതികൽ മുഹറം, മുഹറമായ പവിത്രമായ നിന്റെ ഗേഹത്തിൻ്റെ അടുക്കൽ ഞാനിതാ എൻ്റെ സന്താനങ്ങളിൽ നിന്ന് ഇസ്മായിലിനെ പാർപ്പിക്കുന്നു. എൻ്റെ സന്താനങ്ങളെന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആരുണ്ട്? ഇസ്ഹാഖുണ്ട്. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഹാജറിനെയും ഇസ്മായിലിനെയും താമസിപ്പിക്കുക. ഇന്ദ ബൈതികൽ മുഹറം, എന്തിനു വേണ്ടിയാ? റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അവർ നമസ്കാരം നിലനിർത്തി ജീവിക്കട്ടെ. റബ്ബനാലി യുഖീമുസ്സലാ, മുസ്ലിമീങ്ങൾ എങ്ങോട്ട് താമസം മാറ്റിയാടും, പള്ളിയുടെ അടുത്ത് 5 സെൻറ്റ് സ്ഥലം മേടിക്കുന്നതിൻ്റെ രഹസ്യം ഇതാ. മനസ്സിലായില്ലേ? ആ, പള്ളിയുടെ അടുത്ത് താമസിക്കണം, എന്നിട്ട് സുബഹിക്ക് പോകാതിരിക്കണം, അല്ലേ?
നിറച്ച് സുബൈക്ക് ആൾ കൂടുന്നതാ. ഇപ്പം 5 സഫ് 4 സഫേ ഉള്ളൂ. എന്താ കാരണം? ഈ മഴയല്ലേ എല്ലാവരും നല്ല കാലൊക്കെ എല്ലാവരും കൈയൊക്കെ ഒന്ന് ഒടുക്കി വെച്ച് കിടന്നുറങ്ങും അല്ലേ. റബ്ബനാ ലിയുഖീമുസ്സലാ എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്യുകയാണ്. ഫജ്അൽ അഫ്ഇദതം മിനന്നാസ് തഹ്വീ ഇലൈഹിം. അല്ലാഹുവേ, ജനങ്ങളിൽ നിന്നുള്ളവരുടെ ഹൃദയങ്ങളെ നീ ചായ്ക്കണമേ, തിരിക്കണമേ ഈ പരിശുദ്ധ കഅബയിലേക്ക്. തഹ്വീ ഇലൈഹിം വർസുഖും മിനസ്സമറാത്ത്, നീ അവർക്ക് ഫ്രൂട്ട്സുകൾ നൽകണമേ, കായ്കനികൾ നൽകണമേ. ലഅല്ലഹും യഷ്കുറൂൻ, അവര് നന്ദി ചെയ്ത് ജീവിക്കുന്നതിന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു തആല ആ മണ്ണിനെ, ആ ഭൂമിയെ അള്ളാഹു എന്താക്കി ഹറമാക്കി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മുഖേന ആ മണ്ണ് എന്തായി മാറി? ആ പ്രദേശം ഹറമായി മാറി. അപ്പോൾ ഞാനും നിങ്ങളും പോകുന്ന ആ പരിശുദ്ധമായ സ്ഥലം അള്ളാഹുവിൻ്റെ ഹറമാണ്. ഒരുപാട് മഹത്വങ്ങളുള്ള അല്ലേ, മഹബിത്തുൽ വഹിയാണ്, വഹി ഇറങ്ങിയ സ്ഥലമാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയ സ്ഥലമാണ്. പലപ്പോഴും ഖുർആന്റെ സൂക്തങ്ങൾ കൊണ്ട് ആകാശവും ഭൂമിയും ചുംബിച്ച സ്ഥലമാണ്. ഹബീബായ മുത്ത് റഹ്മത്തുല്ലിൽ ആലമീൻ ജനിച്ച് വളർന്ന് പ്രബോധനം ചെയ്ത പരിശുദ്ധമായ സ്ഥലമാണ് മക്ക. ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട് സഹോദരന്മാരെ. അവിടെ ഒരു സംസ്കാരം, അവിടെ ഒരു മഹത്തായ ഒരു നടപടി, ഒരു മില്ലത്ത് രൂപം കൊള്ളാൻ പോവുകയാണ്. നോക്കൂ, അങ്ങനെ പരിശുദ്ധ ഹറമിൻ്റെ അടുക്കൽ ഇബ്രാഹിം നബി ഹാജറിനെയും പുത്രനെയും കൊണ്ടുവന്നാക്കി. കുറച്ച് വെള്ളവും തോൽപാത്രത്തിൽ കാരക്കയും വെച്ചിട്ട് തിരിഞ്ഞു നടന്നു. ഹാജറാവുമ്മ ചോദിച്ചു, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? മറുപടിയില്ല. വീണ്ടും വീണ്ടും ചോദിച്ചു, മറുപടിയില്ല. അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു കൽപ്പിച്ചതാണോ? ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, നാം, അതെ. ഇതല്ല യുദീഉന, എന്നാൽ ആ റബ്ബ് ഞങ്ങളെ പാഴാക്കുകയില്ല. എന്തൊരു തവക്കുലാണല്ലേ അല്ലേ. ഇന്നത്തെ പെണ്ണുങ്ങളാണെങ്കിൽ എന്തൊച്ചപ്പാടും വളം ഉണ്ടാക്കും ഇല്ലേ. മിനിയാന്നൊരു സ്ത്രീ ഭർത്താവ് ഗൾഫിൽ കൊണ്ടുപോകില്ലാന്ന് പറഞ്ഞു, അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. എന്നെ ഗൾഫിൽ കൊണ്ടുപോകണം, എൻ്റെ കുടുംബത്തിലെ എല്ലാ പെണ്ണുങ്ങളും ഗൾഫിലാണ്, നിങ്ങളെന്താ എന്നെ കൊണ്ടുപോകാത്ത മനുഷ്യ? ഭർത്താവ് പറഞ്ഞു, ഞാൻ വരികയാണ്, ജോബ് കാലാവധി കഴിഞ്ഞു, ഇനി പുതിയ വിസയിൽ പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകാം. അദ്ദേഹം വന്നു, ഒരു രാത്രി കഴിഞ്ഞു, രാവിലെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കി, രക്ഷപ്പെട്ടു ആ കുഞ്ഞ്. ഈ സ്ത്രീ കയറി തൂങ്ങിച്ചത്തു അല്ലേ. നോക്കൂ, ഹാജർ എന്തു പറഞ്ഞു? അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ ഫലഭൂയിഷ്ഠതയില്ലാത്ത വിജനമായ ഈ മക്കാ മരുഭൂമിയിൽ അള്ളാഹു ഞങ്ങളെ ഏറ്റെടുക്കും. എന്തൊരു വിശ്വാസം അല്ലേ. നോക്കൂ, വെള്ളം തീർന്നു, കാരക്ക തീർന്നു, ആ കുഞ്ഞ് കൈകാലിട്ടടിക്കുന്നു, ആ മാതൃഹൃദയം തേങ്ങുകയാണ്. തൊട്ടടുത്ത് കണ്ട ചെറിയ രണ്ട് കുന്നുകളുടെ ഇടയിൽ ആ സ്ത്രീ കയറി ഇറങ്ങി നടക്കുന്നു. തീർച്ചയായിട്ടും സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത അവിഅതമറ ഫല ജുനാഹ അലൈഹി അയ്യത്തവഫ ബിഹിമാ. അള്ളാഹു ആയത്തിറക്കി, ആരെങ്കിലും ഹജ്ജോ ഉംറയോ ചെയ്യുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ആ രണ്ട് മലകളുടെ ഇടയിൽ അവൻ തവാഫ് ചെയ്യൽ. അയ്യത്തവഫ ഉണ്ടോ, അതിൻ്റെ ഇടയിൽ സഅയ് ചെയ്യൽ. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഫലിദാലിക സഅന്നാസു ബൈനഹുമ ഹജ്ജിൻ്റെ ഒരു ഫർളാണ് അസ്സഅയു ബൈന സഫാ വൽ മർവ, സഫാ മർവയുടെ ഇടയിലുള്ള സഅയ് നടത്തം. നോക്കൂ, ആ ഉമ്മ നടന്നതുകൊണ്ട് മുഴുവൻ ഹാജിമാരും നടക്കുന്നു അല്ലേ. സഫായിൽ നിന്ന് മർവ, മർവായിൽ നിന്ന് സഫ, വീണ്ടും മർവ. ഈ അടുത്ത കാലത്ത് രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഒരു സംഘം ഹജ്ജിനോ ഉമ്രക്കോ പുറപ്പെട്ടു. അവരുടെ നേതാവ് തിരിച്ചു വന്നപ്പോൾ ചെറിയ തർക്കം അനുയായികളുമായി. എന്താ തർക്കം? അദ്ദേഹം പറഞ്ഞു,
സഫായിൽ നിന്ന് മറവയിലെത്തി തിരിച്ച് സഫായിൽ വന്നാലേ ഉള്ളൂ എന്താവുകയുള്ളൂ, ഒന്ന് സൈ ഇവർ നടത്തമാവുകയുള്ളൂ. സുഹൃത്തുക്കളെ, തർക്കമായി അവസാനം കൂടത്തിൽ പോയ ജനങ്ങൾ തർക്കം പരിഹരിച്ചു, അല്ലെന്ന് തിരുത്തി കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ആധികാരികമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. അത് പല പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം. അൽഹംദുലില്ല, സംശയമുള്ളത് ഉലമാക്കളോട് ചോദിക്കണം. അള്ളാഹു പടച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ മലയാളികളായ ഹാജിമാർക്കുള്ള ഒരു ഗുണമാണത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരുപാട് ഹാജിമാരെ ഞാൻ കണ്ടു. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ കാർക്കിച്ച് മതാഫിൽ തുപ്പും. വെളുത്ത മാർബിൾ കൊണ്ട് അലങ്കരിച്ച മതാഫ്, മതാഫിൽ അവർ തുപ്പിയിട്ട് അവർ കാലുകൊണ്ട് തന്നെ അതിനെ അവിടെ ചവിട്ടി തേക്കുന്നത് കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 98-ലാണ് ഹജ്ജിന് പോയത്. അള്ളാഹു പടച്ചോൻ കാക്കട്ടെ. മലയാളി അത് ചെയ്യൂല, കാരണം അത് ഹറമിനോട് കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവാണ് അല്ലേ. അള്ളാഹു പടച്ചോൻ കൂടുതൽ പഠിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ആദ്യമായി പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഹജ്ജിൻ്റെ റുക്കുനുകൾ ഫർള് ആദ്യം പഠിക്കുക, വാജിബ് പഠിക്കുക, സുന്നത്തുകൾ പഠിക്കുക, ദുആകൾ ഇൻഷാല്ലാ പരമാവധി പഠിക്കുക. ഞാൻ ചോദിക്കട്ടെ, തവാഫ് തുടങ്ങുമ്പോൾ ഒരു ദുആ ഉണ്ടല്ലോ, നമ്മുടെ ഇടത് തോള് ഹജറൽ അസ്വദിൻ്റെ നേരെ ആക്കിയിട്ട് ആ കറുത്ത വര ഇപ്പോഴില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ കറുത്ത വര? എടുത്തു കളഞ്ഞില്ലേ? എടുത്തു കളഞ്ഞില്ല, ഏറ്റുണ്ട്, പച്ച ട്യൂബുണ്ട്. അതെ, ഞാനിപ്പോൾ പോയിട്ട് 3-4 വർഷമായി. പരിശുദ്ധ ഹജറൽ അസ്വദിൻ്റെ നേരെ നമ്മുടെ തോള് ഇടത് ഭാഗത്താക്കിക്കൊണ്ട് ഹജറൽ അസ്വദിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ ആ സമയത്ത് ഒരു ദുആ പറയും അല്ലേ. ദുആ അറിയാവോ? പഠിച്ചോ? നിങ്ങൾ നിർബന്ധിക്കുകയല്ല അല്ലേ. അല്ലാഹുമ്മ ഈമാനൻ ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹദിക വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയിക അല്ലേ. ആണോ അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഈമാനൻ ബിക, നിന്നിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, വ തസ്ദീഖൻ ബി കിതാബിക, നിന്റെ ഗ്രന്ഥം ഖുർആനിനെ അംഗീകരിച്ചുകൊണ്ട്, വ വഫാഅൻ ബി അഹദിക, നിന്നോടുള്ള കരാർ പൂർത്തീകരിച്ചുകൊണ്ട്, വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയിക, നിന്റെ ഹബീബായ നബിയോടുള്ള സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട്. മീനിങ് മനസ്സിലായില്ലേ? അൽഹംദുലില്ലാ, ഇങ്ങനെ അമലുകൾ തുടങ്ങാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സിറിയയിലേക്ക് പോവുകയാണ്. അവിടെയാണ് സാറയുള്ളത്, ഭാര്യയുള്ളത്. നോക്കൂ, 112-ാമത്തെ വയസ്സിൽ അവിടെയും ഒരു കുട്ടിയുണ്ടായി, ഇസ്ഹാഖ്. എല്ലാ ദിവസവും തഫ്സീർ ജമലും തഫ്സീർ ജലാലൈനും പറയുന്നത്, എല്ലാ ദിവസവും ഭാര്യയും മകനെയും കാണാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം മക്കത്ത് എത്തിക്കൊണ്ടിരുന്നു. അന്ന് സുഹൃത്തുക്കളെ, അന്നത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ബുറാക്ക, ബുറാക്കിൽ വരും, സന്ദർശിച്ചിട്ട് പോകും. അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ ആ അള്ളാഹു ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഉപേക്ഷിച്ചോ? സുബ്ഹാനല്ലാഹ്. ഉപേക്ഷിച്ചോ? ഇല്ല. നോക്കൂ, ഇസ്മായിൽ നബി വളർന്ന് വലുതായി. ആ ഇസ്മായിൽ നബിയുടെ സഹായത്തോടുകൂടി സൂറത്തുൽ ബക്കറ അള്ളാഹു പറയുന്നു, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ إِبْرَاهِيمُ نَبِيٌّ يَرْتُنُّ الْقَوَاعِدَ مِنَ الْبَيْتِ പരിശുദ്ധ കഅബയുടെ അടിത്തറ അസ്ഥിവാരം, വ ഇസ്മായിൽ ഇസ്മായിലും കൂടി, ഇബ്രാഹിം നബിയും ഇസ്മായിൽ പുത്രൻ ഇസ്മായിലും കൂടി കഅബയുടെ അടിത്തറ ഖവാഇദ് അതിൻ്റെ ഖാഇദ അതിൻ്റെ അസ്ഥിവാരം കെട്ടിപ്പൊക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി ചെയ്ത പ്രാർത്ഥന എന്താ? റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ. ഇന്നക അന്തസ്സമീഉൽ അലീം, നീ അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ഹാജിമാരായ നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്തിനു വേണ്ടി? അള്ളാഹുവെ, നല്ല എ സി ഫ്ലൈറ്റിൽ പോകുക, അവിടെ ചെന്ന് കഴിഞ്ഞ് ഇഷ്ടം പോലെ ജ്യൂസ് കിട്ടാൻ. ആണോ? ഫീസബിൽ കിട്ടാൻ. ഫീസബിൽ എന്താണെന്നറിയോ? നിങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വലിയ ലോറിയിൽ ബിരിയാണി ബിരിയാണി വലിയ വലിയ അറബി ഷെയ്ഖന്മാർ ഫ്രീ ആയിട്ട് ബിരിയാണിയൊക്കെ തരും. ഇങ്ങനെ അതിനുവേണ്ടി അല്ല ദുആ ചെയ്യേണ്ടത്. പിന്നെ
എൻ്റെ ഹജ്ജ് നീ സ്വീകരിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക്കാന്ത സമീഉൽ അലീം. നോക്കൂ, അവിടെ വെച്ച് ഇബ്രാഹിം നബി ദുആ ചെയ്തു, റബ്ബന വജഅൽന മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിന ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹുവേ, ഞങ്ങൾ രണ്ടുപേരെയും നീ അനുസരണയുള്ള രണ്ട് മുസ്ലിമീങ്ങളാക്കണമേ. വമിൻ ദുർരിയത്തിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഉമ്മത്തൻ മുസ്ലിമതൻ ലക, നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹത്തെ നീ സൃഷ്ടിക്കണമേ. വരിന മനാസിക്കന, ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ ഹജ്ജിൻ്റെ അമാലുകൾ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. ഇബ്രാഹിം നബിയുടെ ദുആ തീർന്നില്ല. നോക്കൂ, ഇബ്രാഹിം നബി എന്നിട്ട് ഒരു ദുആ കൂടെ ചെയ്തു, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം. അല്ലാഹുവേ, നീ അയക്കണമേ, വബഅസ് ഫീഹിം, ഇവരിലേക്ക്, റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു തിരുദൂതനെ, യത്ലു അലൈഹിം ആയാതിക്, നിന്റെ സൂക്തങ്ങൾ ആ പ്രവാചകൻ അവർക്ക് ഓതിക്കൊടുക്കും, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ, വയുസക്കീഹിം, അവരെ സാംസ്കാരികമായി പരിപോഷിപ്പിക്കുന്ന, തസ്കിയത്ത് ചെയ്തെടുക്കുന്ന പ്രവാചകൻ. ആ ദുആയാണ് 4000 പരം വർഷങ്ങൾക്ക് മുമ്പ് കാബയുടെ നിർമ്മാണം നിർവഹിച്ചുകൊണ്ട് നടത്തിയ ദുആയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുത്തുനബിയും അവിടുത്തെ സമുദായമായ നമ്മളും, അള്ളാഹും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ആ ഹബീബ ഇബ്രാഹിം നബിയുടെ ദുആയ. ആരാ ഇബ്രാഹിം? എല്ലാവരും ആദരിക്കുന്ന പ്രവാചകൻ അല്ലേ. ഇബ്രാഹിം നബി ജൂതനാണോ? ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയാണോ? ആരായിരുന്നു ഇബ്രാഹിം നബി? മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്രാനിയ വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം ജൂതനല്ല, ഇബ്രാഹിം നസ്രാനിയുമല്ല, ക്രിസ്ത്യാനിയുമല്ല, വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമ. ഇബ്രാഹിം നബി ആരായിരുന്നു? ഹനീഫ്, മുസ്ലിം. ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് നടന്നു വരുന്ന ഇർജു മാനസൻ, ഹനീഫ്. ഒരു കളങ്കവും ഒരു കറുപ്പും ഒരു അഴുക്കുമില്ലാത്ത ഹനീഫ്, മുസ്ലിം, അള്ളാഹുവിന് സമ്പൂർണമായി സമർപ്പിക്കുന്ന വ്യക്തി. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകനിൽ പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ മഹത്തായ നടപടിയാണ്, മഹത്തായ മില്ലത്താണ് ഹജ്ജ് കർമ്മം, പരിശുദ്ധ ഹജ്ജ്. അതുകൊണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ സദഖല്ലാ ഫത്തബിഊ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിൻപറ്റണം, നിങ്ങൾ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിൻപറ്റണം. അൽഹംദുലില്ലാ, ഒരു ഹാജി ചെയ്യുന്ന അമലുകളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്താണ്. അത് പുണ്യ റസൂൽ നമുക്ക് പൂർത്തിയാക്കി തന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആകെ തുക, അതിൻ്റെ തുക പ്രാർത്ഥനയാണ്, ദുആയാണ്, അനുസ്മരണമാണ്. നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജിക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ്, അല്ലാഹുവേ നീ ഹാജിക്ക് പുറത്തു കൊടുക്കണമേ. വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, ഹാജി ആർക്കെല്ലാം പുറക്കലിനെ തേടുന്നോ അവർക്കും നീ പുറത്തു കൊടുക്കണമേ. കണ്ടോ, അതിനും പുറമെ നാം എല്ലാവർക്കും വേണ്ടി അവിടെ ചെന്നിട്ട് ദുആ ചെയ്യണം. ഒരിക്കൽ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്തഅദൻതു നബിയ ലിൽ ഉംറ, ഞാൻ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് അനുവാദം ചോദിച്ചു, ഫഅദിനലി, എനിക്ക് ഉംറയ്ക്ക് അനുവാദം തന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശ്രിക്കിന ഫീ ദുആഇക് ലാ തൻസന, നമ്മളെ മറക്കല്ലേ, അങ്ങയുടെ പ്രാർത്ഥനയിൽ പങ്കുചേർക്കണമേ, ദുആയിൽ ഉൾപ്പെടുത്തണേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞപ്പോൾ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുക, കലിമത്തുൻ യസുറുനി അന്നലി ബിഹദ് ദുനിയ, ഈ ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ പ്രിയങ്കരമായി എനിക്ക് അനുഭവപ്പെട്ടു ആ ഒരു വാക്ക്, ഒരു വചനം. കാരണം
മുത്തുനബിയാണ് ഉമർ റളിയല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറയുന്നത്. മറക്കല്ലേ സഹോദര, സഹോദര മറക്കല്ലേ, ദുആയിൽ പങ്കു ചേർക്കണേ. ഇൻഷാ അല്ലാ, നമ്മളോട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പൊങ്ങും അല്ലേ? അല്ലേ? ആരെങ്കിലും ഒരാൾ നമ്മളെ കൈ പിടിച്ച് മുത്തിയാൽ, ഓ വലിയ മുസ്ലിയാരല്ലേ, സൂഫി അല്ലേ, മുത്തിയാൽ നമ്മളെന്താവും? നമ്മളൊരുപാട് പൊങ്ങും അല്ലേ? നമ്മളോട് ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ പൊങ്ങരുത്. നേരത്തെ ഒരാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും മോശക്കാരൻ ഞാനാണെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ വിനയമാത് അല്ലേ? അള്ളാഹു പടച്ചവൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ അള്ളാഹുവിൻ്റെ നിവേദക സംഘമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഒരുപാട് ബോർഡ് കാണാം, പിൽഗ്രീം പിൽഗ്രീം എന്ന്. തീർത്ഥാടകൻ, തീർത്ഥാടകം. എന്താണ് തീർത്ഥാടനം? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫ്ദുല്ലാഹി സലാസ, നിവേദക സംഘം മൂന്ന് കൂട്ടരാണ്. ഒന്ന് അൽ ഗാസീ, സത്യമതത്തിൻ്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് വേണ്ടി പടപൊരുതുന്ന യോദ്ധാവ്, അൽ ഗാസി. രണ്ടാമത്തത് വൽ ഹാജ്, ഹജ്ജ് ചെയ്യുന്ന ഹാജി. മൂന്നാമത്തത് വൽ മുഅ്തമിർ, ഉംറയ്ക്ക് പോകുന്നവൻ. ഉണ്ടോ? ഉണ്ടോ? അപ്പോ യോദ്ധാവ്, ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാവ്, ഹജ്ജിന് പുറപ്പെടുന്നവൻ, ഉംറ ചെയ്യുന്നവൻ, ഈ മൂന്ന് കൂട്ടരാണ് വഫ്ദുല്ലാ, അള്ളാഹുവിൻ്റെ നിവേദക സംഘം. എന്താ വഫ്ദ് എന്ന് പറഞ്ഞാൽ, അല്ലദീന യഖ്സുദൂന മിനൽ ഉമറാ, എം എൽ എയും മിനിസ്റ്റേഴ്സിനെയും അതുപോലെ മറ്റ് മന്ത്രിമാരെയെല്ലാം കണ്ട് നിവേദനം സമർപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നവരാണ് വഫ്ദ്. ഈ വഫ്ദോ, ഇത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ച് സകല പ്രശ്നങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കെട്ട് ഇറക്കി വയ്ക്കുന്ന ഹാജി. അതുകൊണ്ട് തന്നെ ഹാജിമാരോട് പറയട്ടെ, നിങ്ങൾ പോകുന്ന മണ്ണിന് വേണ്ടി, നമ്മളെപ്പോലുള്ള ഒരു സമുദായത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, മഹത്തായ ഒരു സംസ്കാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഖലീലുല്ലാഹ് ഇബ്രാഹീം, ഈ ഓർമ്മകൾ ഹാജിയുടെ മനസ്സിൽ തികട്ടി വരണം. ഒന്നും അറിയാത്ത അജ്ഞനെ പോലെ ആവരുത്, എല്ലാം പഠിക്കണം. ഹജ്ജ് കഴിഞ്ഞ് വന്നാലും ഉംറ കഴിഞ്ഞ് വന്നാലും കൂടുതലായി ഡീപ്പായി നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കണം. ഒരുപാട് പ്രഭാഷണം ഇന്ന് യൂട്യൂബിലുണ്ട്, കേൾക്കണം. പണ്ഡിതന്മാരെ സ്നേഹിക്കണം, അവരുടെ ചാരത്ത് അവരുടെ ഓരത്ത് ചെന്നിരുന്ന് ഹദീസുകൾ പഠിക്കാൻ തയ്യാറാവണം. അലി ഉസ്താദൊക്കെ വിനയത്തിൻ്റെ പ്രതീകമല്ലേ? വാഫി ഉസ്താദൊക്കെ എല്ലാവർക്കും അൽഹംദുലില്ലാ, ഈ മഹല്ലിൻ്റെ എല്ലാ പുരോഗതിക്കും ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാർ കാരണക്കാരല്ലേ? അള്ളാഹു പടച്ചവൻ ദീനിയായ അറിവുകൾ നേടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ നിങ്ങൾ നിവേദക സംഘമാണ്. നിങ്ങൾ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു പടച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ. മുത്തുനബി പറഞ്ഞു, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാ, ഹാജിമാരും ഉംറയ്ക്ക് പോകുന്നവരും അള്ളാഹുവിൻ്റെ വഫ്ദാണ്, നിവേദക സംഘമാണ്. ഇൻദഅഹു അജാബഹും, അള്ളാഹുവിനോടവർ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു മറുപടി നൽകുന്നു. വ ഇനിസ്തഗ്ഫറു, റബ്ബിനോട് അവർ പൊറുക്കലിനെ തേടുമ്പോൾ, ഗഫറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പൊറുത്തു കൊടുക്കുന്നു. കണ്ടോ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹുവിനോട് ഇസ്തഗ്ഫാർ ചെയ്താൽ അള്ളാഹു തആല ആ പാപങ്ങൾ പൊറുത്തു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഹാജിക്ക് അയാൾ ആ ഹാജിയുടെ എല്ലാ ദോഷങ്ങളും റബ്ബ് പൊറത്തു കൊടുക്കുന്ന മഹത്തായ അമലാണ് ഇസ്ലാമിലെ അഞ്ചാമത്തെ പില്ലറായ, അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ നാലാമത്തെ ഫർളായ ഹജ്ജ്. ഒന്നാമത്തത് പ്രതിജ്ഞയാണ് അല്ലേ? ബുനിയൽ ഇസ്ലാമു അലാ ഹംസ്, ഇസ്ലാമാകുന്ന ഈ കെട്ടിടം നിലനിൽക്കുന്നത് അഞ്ച് തൂണില. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ മെസ്സഞ്ചറാണെന്നും നമ്മൾ പ്രതിജ്ഞ എടുക്കുക. രണ്ടാമത്തത് ഇഖാമുസ്സല, മൂന്നാമത്തത് ഇതാഉസ്സക, നാലാമത്തത് സൗമി റമലാൻ, അഞ്ചാമത്തത് ഹിജ്ജുൽ ബൈത്ത് അല്ലേ? നോക്കൂ, നാല് കാര്യം കർമ്മങ്ങളാണ്. ഒന്നാമത്തത് വിശ്വാസമാണ്. അഞ്ചു നേരം നമസ്കരിക്കുക, പിന്നെ നോമ്പ് പിടിക്കുക, പിന്നെ സക്കാത്ത് കൊടുക്കുക, പിന്നെ പരിശുദ്ധമായ ഭവനത്തെ കരുതുക, ഹജ്ജ് ചെയ്യുക.
നോക്കൂ, എല്ലാ ഇബാദത്തുകൾക്ക് ശേഷം അവസാനം ഫർളായ ഇബാദത്താണ് ഏത് ഇബാദത്ത്? ഹജ്ജ്. ആ ഹജ്ജ് എപ്പോഴാണ് ഫർളായത്? ഹിജ്റയുടെ 9-ാം വർഷമാണ്. ഹിജ്റയുടെ 9-ാം വർഷം, ഹിജ്റയുടെ 11-ാം വർഷം മുത്തുനബി വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ അവസാനം ഫർളായ അമലാണ് ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹജ്ജ് ചെയ്തു, എത്ര ഉംറ ചെയ്തു? ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുൽതു ലി അനസ് കം ഹജ്ജൻ നബിയു, നബി എത്ര ഹജ്ജ് ചെയ്തു? അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹജ്ജൻ നബിയു ഹജ്ജതൻ വാഹിദ, മുത്തുനബി ഒറ്റ ഹജ്ജേ ചെയ്തിട്ടുള്ളൂ, അതാണ് ഹജ്ജത്തുൽ വദാ, ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങിയ ഹജ്ജ്. വഅതമറ അർബ ഉമരിൻ, അവിടെ നിന്ന് 4 ഉംറ ചെയ്തു. 4 ഉംറ ചെയ്തിട്ടുണ്ട്, ഒരു ഹജ്ജും മുത്തുനബി ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പല അഭിപ്രായങ്ങളുമുണ്ട്, ആധികാരികമായ അഭിപ്രായമാണിത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ ഹജ്ജ്, ആ ഹജ്ജ് ചെയ്ത് വരുന്നതോടുകൂടി അല്ലാഹു അവൻ്റെ പാപങ്ങൾ പൊറുക്കും, ഒരു പരിശുദ്ധനായിട്ടാണ് തിരിച്ചു വരുന്നത്. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുക്ക്, ആരെങ്കിലും ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് അവൻ ലൈംഗികമായി ബന്ധപ്പെട്ടില്ല, വലം യഫ്സുക്ക് മറ്റ് അധർമ്മങ്ങൾ ചെയ്തുമില്ല, എന്നാൽ റജ അവൻ മടങ്ങിവരും, കയൗമി വലദത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ കുഞ്ഞിനെ പോലെ, നവജാത ശിശുവിനെ പോലെ പരിശുദ്ധനായി അവൻ മടങ്ങി വരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മടങ്ങി വരുമ്പോൾ തൊപ്പിയുണ്ടാവും തലയിൽ, താടിയുണ്ടാവും, മനസ്സിലായില്ലേ? 2 ആഴ്ച കഴിയുമ്പോൾ തൊപ്പിയെടുത്ത് മാറ്റും. എന്തിനാചാരെ തൊപ്പി മാറ്റിയത്? അത് മുടി ഇപ്പം ഇച്ചിരി മുളച്ചിട്ടുണ്ട്, മുട്ടയായിരുന്നു, അതുകൊണ്ടാണ് മുട്ട മൂടാൻ വേണ്ടിയാ തൊപ്പി വെച്ചത്. ഒരു ഹാജി പറഞ്ഞതാ, അത്യാവശ്യം താടിയൊക്കെ ഉണ്ടാവും അവിടെ വന്നു കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പം അതിൻ്റെ നീളം കുറയ്ക്കും, കുറച്ച് 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 അവസാനം പിന്നെ ഹജ്ജിന് പോകുന്നതിന് മുമ്പുള്ള തിളക്കം പോലെ തിളങ്ങാനും തുടങ്ങും. പ്രസിഡന്റ് ചിരിക്കൊന്നും വേണ്ട, ഹജ്ജിന് പോയില്ല അല്ലേ? പോയോ? ഹാജിയാണോ? മാഷാ അല്ലാ. അപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വന്നാലും കോലത്തിലും ചേലിലും സുന്നത്തിലും ഒക്കെ ആരാകണം? നമ്മുടെ മാഷനെ പോലെ. അൽഹംദുലില്ലാ, മാഷ എപ്പോഴും തൊപ്പി വെക്കാറുണ്ടല്ലേ. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേഷത്തിലും രൂപത്തിലും ഇൻഷാ അല്ലാ മുത്തുനബിയുടെ സുന്നത്ത് പിൻപറ്റൂലേ, പിൻപറ്റൂലേ? ഹാജി ആരെന്നാണ് ചോദിക്കുന്നത്? ഈ ഹാജി ആരാന്നാണ് ചോദിക്കുന്നത്? ഇൻഷാ അല്ലാ ഹാജി ആകണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹാജി ആവണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഹജ്ജ്, ഒരുപാട് അമലുകൾ കർമ്മങ്ങൾ അത് ചെയ്യാനുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിന് 3 രൂപങ്ങളുണ്ട്, നമ്മൾ പഠിച്ചു അല്ലേ? ഇഫ്റാദ്, തമത്തുഅ്, ഖിറാന്. 3 രൂപങ്ങളുണ്ട്. നമ്മൾ മിക്കവാറും നമ്മുടെ ഹാജിമാർ ചെയ്യുന്നത് തമത്തുഅ് ആയിരിക്കും. നമ്മൾ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടും. അത് മീക്കാത്ത നമുക്ക് ഫ്ലൈറ്റിൽ പോകുന്നത് കൊണ്ട് കറക്റ്റ് മീക്കാത്തിൻ്റെ പോയിന്റിൽ വെച്ച് നമുക്ക് ഇഹ്റാം കെട്ടാൻ ഫ്ലൈറ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം കെട്ടും. മീക്കാത്ത് 2 രൂപത്തിലാണ്. മീക്കാത്ത് സമാനിയുണ്ട്, മക്കാനിയുണ്ട്. ഞാനൊരു ഫിഖ് ക്ലാസ് എടുക്കാൻ വന്നതല്ല, ഒരു ഉത്ബോധനം. നിങ്ങളെ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കുക, പോകാത്തവരെ ഒന്ന് ആഗ്രഹിപ്പിക്കുക, അടുത്ത വല്ലതും എനിക്കും പോകണം, മനസ്സിലായില്ലേ? ഒരു പ്രോത്സാഹനം കൊടുക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ മീക്കാത്ത് 2 ഉണ്ട്, സമാനിയുണ്ട്, മക്കാനിയുണ്ട്. സമാനി എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടാൻ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്യേണ്ട സമയം. അതെപ്പോഴാണ് തുടങ്ങുന്നത്? എപ്പോഴാ? റമദാൻ അതിൽ പെടൂല. പിന്നെ الحج اشهر معلومات, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ്. അല്ലാഹു പറയുന്നു, ഷവ്വാലിന്റെ തുടക്കം മുതൽ ദുൽഹജ്ജിന്റെ 10-ന്റെ ഫജ്ർ വരെ നമുക്കതിന് സമയമുണ്ട്, ഇഹ്റാമിന് സമയമുണ്ട്. കണ്ടോ, മനസ്സിലായില്ലേ? ഷവ്വാൽ, ദുൽഖാദ്, ദുൽഹജ്ജ്, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10, ഈ മാസങ്ങളിലാണ് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടേണ്ടത്. ഇത് സമാനിയായ മീക്കാത്താണ്. ഇനി മക്കാനി, ഓരോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഭൂമിയുടെ അഷ്ടദിക്കുകളിൽ നിന്നും, ഭൂമിയുടെ ചുറ്റിലും കാബക്ക് ചുറ്റിലും, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ബ്രൂണൈ സുൽത്താൻ, ഇങ്ങനെ ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും ആ പരിശുദ്ധ ഭവനത്തിലേക്ക് എത്തുന്നവർക്ക് പ്രത്യേകം ശറഅ് ഓരോ സ്ഥലം നിർണയിച്ചിട്ടുണ്ട്. നമുക്ക് യമൻ നിവാസികൾക്കും നമുക്കും നമ്മുടെ മീക്കാത്തേതാ? യലംലം. ഹജിയാണോ? ഹജിന് പോയോ? അള്ളാഹ് കബൂലാക്കട്ടെ.
അലഹമ്മദില്ല. ഹജ്ജ് ക്ലാസ് എടുക്കേണ്ടത് ഹജ്ജ് ചെയ്തവരാ അല്ലേ ഉസ്താദെ, എന്നാലേ മനസ്സിലാവൂ. എലം ലം മദീനക്കാരുടെ ഇഹ്റാം കെട്ടുന്ന സ്ഥലത്തിൻ്റെ പേരറിയാവോ? ഏതാ? ജുഹഫ. ഇന്ന് ആ സ്ഥലത്തിന് പറയുന്ന പേര് അബിയാർ അലി എന്നാ. ആ ജുഹഫ, അബിയാർ അലി. അൽഹംദുലില്ലാ, പഠിച്ചെല്ലാവരും അല്ലേ, അള്ളാഹ് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇനി ഒരു സെക്കൻഡും കളയരുത് ഫ്ലൈറ്റിലും. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ആ ബുക്ക് വേണം, ആ കിതാബ് വായിച്ചുകൊണ്ടേയിരിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് സംശയം വന്നാലും പണ്ഡിതന്മാർ നമ്മുടെ നമ്മുടെ റൂമിലുണ്ടാവും, നമ്മുടെ കെട്ടിടത്തിലുണ്ടാവും, അല്ലെങ്കിൽ ഹറമിൽ ചില പണ്ഡിതന്മാർ ഇരിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളുണ്ട്. നമ്മളും അവരെ ചുറ്റിപ്പറ്റി അവരോട് മസല ചോദിക്കുക, അവരുടെ കയ്യിൽ കിതാബുണ്ടാവും, അവർ നോക്കി പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഹജ്ജ് എത്ര ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്? ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന അമലാണ് ഹജ്ജ്. ആ സമയത്ത് ഹാജിക്ക് ഒരേ ഒരു വേഷം, ഒരേ ഒരു മുദ്രാവാക്യം. വേഷം എന്താ? ഒറ്റ മുണ്ടും ഒരു തട്ടവും. മുദ്രാവാക്യം എന്താ? എന്താ മുദ്രാവാക്യം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്യുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്യുന്നു. നിനക്കൊരു തുല്യനില്ല, നിനക്കൊരു പങ്കുകാരനില്ല. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, സ്തുതിയും അനുഗ്രഹങ്ങളും നിനക്കുള്ളതാണ്, നിനക്കാണ് ആധിപത്യവും. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്, നിനക്ക് ശരീക്കില്ല, നിനക്ക് പങ്കുകാരനില്ല. ഹാജിയുടെ മുദ്രാവാക്യമാണിത്, ഒറ്റ മുദ്രാവാക്യം, ഒറ്റ വസ്ത്രം. എല്ലാവരും ശുഭ്രവസ്ത്രധാരികൾ അല്ലേ? ഒരേ യൂണിഫോം, ഒറ്റ മനസ്സോടുകൂടി ഒറ്റ പോയിന്റിലേക്ക് തിരിഞ്ഞ് ജീവിതത്തിൽ മുഴുവൻ ദിവസം 5 നേരവും തിരിഞ്ഞു നിൽക്കാൻ അള്ളാഹു കൽപ്പിച്ചു അല്ലേ? നിങ്ങൾ എവിടെയായിരുന്നാലും, മൈനമാ കുന്തും ഫവല്ലു വുജൂഹക്കും ഷത്ര, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖത്തെ അതിൻ്റെ ഭാഗത്തേക്ക് തിരിക്കൂ. പരിശുദ്ധ ഖുർആൻ ഇന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് വയസ്സ് 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, നിങ്ങളുടെ ജീവിതം നോക്കൂ അവസാനിക്കാറായി. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പോര്. അള്ളാഹുവിൻ്റെ വിളി ഇബ്രാഹിം നബിയിലൂടെ നമ്മൾ കേട്ടു, അസ്ലാബുകളിലൂടെ, അർഹാമുകളിലൂടെ, പിതാവിൻ്റെ നട്ടലിലൂടെ, ഉമ്മയുടെ യൂട്രസിലൂടെ പുറത്തു വന്ന എല്ലാ മക്കളും ആ വിളി കേട്ടു. കേട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ പുണ്യസ്ഥലത്തെത്തും. എത്തൂലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, അള്ളാഹു തആല ഇബ്രാഹിം നബിക്ക് നൂഹ് നബിയുടെ കാലത്തുണ്ടായ തൂഫാൻ മുഖേന കഅബാലയത്തിന് കേടുപാട് പറ്റി. അതിൻ്റെ അസ്ഥിവാരം ഇബ്രാഹിം നബിക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇദ് ബവ്വഅനാ ലിഇബ്രാഹിം മകാനൽ ബൈത്ത്, കഅബയുടെ സ്ഥാനം നാം ഇബ്രാഹിമിന് വ്യക്തമാക്കി കൊടുത്തു. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا. ഇബ്രാഹിമേ, ഇതാണ് കഅബയുടെ അസ്ഥിവാരം, ഇവിടെ കഅബാലയം പടുത്തുയർത്തണം, നീ എന്നോടൊപ്പം ആരെയും ശിർക്ക് വെക്കരുത്. وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ. എൻ്റെ ഈ ഭവനത്തെ, എൻ്റെ ഈ ഗേഹത്തെ നീ ശുദ്ധിയാക്കി വെക്കണം. വതഹിർ ബൈതിയ ലിത്തായിഫീൻ, ഈ ഭവനത്തിൻ്റെ ചുറ്റിലും പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് വേണ്ടി. വൽആകിഫീൻ, ഈ ഭവനത്തിലും മസ്ജിദുൽ ഹറാമിലും ഭജനമിരിക്കുന്ന ഇത്തികാഫിരിക്കുന്നവർക്കും വേണ്ടി. വറുക്കഇ സുജൂദ്, റുകൂഉം സുജൂദും ചെയ്യുന്നവർക്ക് വേണ്ടി. എൻ്റെ ഭവനത്തെ നീ ശുദ്ധിയാക്കി വെക്കണേ ഇബ്രാഹീമേ. അള്ളാഹു തആല അസ്ഥിവാരം കാണിച്ചു കൊടുത്തു, കഅബയുടെ പണി നടത്തി. എന്നിട്ട് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ വിളിക്കും? ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുമോ?
താങ്കളുടെ ദൗത്യം വിളിക്കലാണ്, എത്തിക്കേണ്ടത് കേൾപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു, ആ വിളിയാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നീ വിളിക്കുക. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്കൂ ഇബ്രാഹിം. യതൂക, അവരെല്ലാം നിന്റെ അടുക്കൽ വരും. മിൻ കുല്ലി ലാമിരിൻ, മെലിഞ്ഞു ഒട്ടിയ ഒട്ടകത്തിൻ്റെ മുകളിൽ. അല്ലാഹു പറയുകയാണ്, മിൻ കുല്ലി ഫജ്ജിൻ അമീക്, യതൂക റിജാലൻ, അവർ കാൽനടയായി നിന്റെ വിളിക്കുത്തരം ചെയ്യും. വഅല കുല്ലി ലാമിരിൻ, ഒട്ടകത്തിൻ്റെ മുകളിലും. യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, ദൂരദൂര സ്ഥലങ്ങളിൽ നിന്നും അവർ നിന്റെ മുമ്പിൽ വരും ഇബ്രാഹിം അലൈഹിസ്സലാം. ഭൂമിയുടെ അഷ്ടദിക്കുകളിൽ നിന്നും നോക്കൂ, ഇന്ന് ആളുകൾ കപ്പലിൽ, ഫ്ലൈറ്റിൽ, ഒട്ടകങ്ങളിൽ, കാൽനടയാത്രക്കാരായി, എല്ലാവരുടെയും ലക്ഷ്യം അള്ളാഹുവിൻ്റെ ഭവനം അല്ലേ. ഹജ്ജിൻ്റെ അർത്ഥം എന്താ? ഹജ്ജ് എന്താ അർത്ഥം? അൽ ഖസ്ദു എന്നാണ് അർത്ഥം. കരുതുക, എന്തിനെ കരുതുക? അള്ളാഹുവിൻ്റെ വീടിനെ കരുതുക. ഇനി ഉംറ, ഉംറയുടെ അർത്ഥം എന്താ? അല്ല, നിങ്ങളുടെ ഒരാൾ ചോദിക്കുക, നിങ്ങൾ മക്കത്തിറങ്ങിയപ്പോൾ ഒരാൾ ചോദിക്കുക, അല്ല നിങ്ങളൊക്കെ ഹജ്ജിന് വന്നതല്ലേ, എന്താ ഹജ്ജിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ചാടി പറഞ്ഞോ, അൽ ഖസ്ദു, കരുതുക, അള്ളാഹുടെ വീടിനെ കരുതി വന്നവരാ. ഉംറയുടെ അർത്ഥം എന്താ? അ സിയാറ, വിസിറ്റിംഗ്. മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഞാനിവിടെ ഒന്ന് ഒരു മണിക്കൂർ ചരിത്രം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഒന്ന് ഒരു അല്ലേ, ഒരു പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ഓർക്കുന്ന ഇത് രണ്ടുമായിരിക്കും. ഹജ്ജിൻ്റെ അർത്ഥം ഷമാസ് ഉസ്താദ് പറഞ്ഞു, ഉംറയുടെ അർത്ഥവും പറഞ്ഞു. ഇൻഷാല്ലാ, അള്ളാഹു തൗഫീക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അപ്പോൾ ഇബ്രാഹിം നബിയുടെ വിളി കേട്ടവരാണ് ഓരോ സെക്കൻഡിൽ ഓരോ ഫ്ലൈറ്റ്. നിങ്ങൾ കണ്ടോ ആ ജിദ്ദ എയർപോർട്ട്? ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്നു, എനിക്ക് സംശയം തോന്നി. എനിക്ക് ആദ്യത്തെ എൻ്റെ ആദ്യത്തെ അറിവനുസരിച്ച് ഫ്ലൈറ്റ് ഇങ്ങനെ നിൽക്കൂലെന്നായിരുന്നു, ഫ്ലൈറ്റ് നിൽക്കും അന്തരീക്ഷത്തിൽ. എന്തിനാ? സുഹൃത്തുക്കളെ, വിമാനത്താവളത്തിൽ നിന്ന് അറിയിപ്പ് മെസ്സേജ് കിട്ടിയെങ്കിലേ അത് ലാൻഡ് ചെയ്യൂ. എന്താണ് ആ ജിദ്ദയിലെ എയർപോർട്ടിൽ? ഇപ്പോൾ മദീനയും സജീവമായി, ലോകം മുഴുവനും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഹാജി മദീന എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞ ദിവസം. അൽഹംദുലില്ലാ. നോക്കൂ, കഴിഞ്ഞ വർഷം എറണാകുളത്ത് നിന്ന് പോയ ഒരു ഹാജിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അവിടെ വെച്ച് പിണങ്ങി. എന്തിന്? ഹാജി പറഞ്ഞു, ഹജ്ജ് പൂർത്തിയായി, ഞാൻ മദീനത്തേക്കില്ല. ഭാര്യ പറഞ്ഞു, എനിക്കെൻ്റെ നേതാവിനെ സിയാറത്ത് ചെയ്യണം. അവിടെ വെച്ച് അടിയായി കെട്ടിയവനും കെട്ടിയവളും. ഈരാറ്റുപേട്ടയിലല്ല, നിങ്ങളുടെ എറണാകുളത്ത്. ആ, ഇനിയിപ്പോൾ തെളിവൊക്കെ ചോദിച്ചാൽ എനിക്ക്, ഞാനിപ്പോൾ എങ്ങനെ തെളിവ് കൊടുക്കും അല്ലേ? ആ, കാതർക്കായി ഇത് ലോകത്തെ മുഴുവൻ എത്തിക്കുന്നുണ്ട് അല്ലേ. അല്ല, ഞാൻ 98 പ്രസിദ്ധ സൂഫി വര്യൻ അൽ മർഹൂം ചന്ദ്രൂർ ഇബ്രാഹിം മൗലാന അവറുകളുടെ കൂട്ടത്തിലാണ് കോട്ടയത്ത് നിന്ന് 20 യുവാക്കളെയും കൂട്ടി ഹജ്ജിന് പോയത്. ചന്ദ്രൂർ ഉസ്താദിനെ കിട്ടിയ വലിയ അനുഗ്രഹമായി. ഒരുപാട് ചെറുത്ത സ്ഥലങ്ങൾ സിയാറത്ത് ചെയ്യാൻ പറ്റി, സന്ദർശിക്കാൻ പറ്റി. നേരിട്ട് മസ്റയെ ചെന്ന് ആടിനെ വില പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുവന്ന് മിനായി കൊണ്ടുവന്ന് അറക്കാൻ പറ്റി. ആ, നിങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന എങ്ങനെ അറിയോ? പൈസ അടയ്ക്കും അല്ലേ. നേരിട്ട് മസ്റ അവിടെ ചെന്ന് ആടിനെ വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന്, അതൊക്കെ ഇബ്രാഹിം ഉസ്താദിൻ്റെ കാരണം. അള്ളാഹു മഹാന്റെ ആഹ്റം വെളിച്ചമായി കൊടുക്കട്ടെ. ചന്ദ്രൂർ ഇബ്രാഹിം മൗലാനാവറുകൾ അന്ന് മക്കത്ത് വെച്ച് എനിക്കൊരു ലഘുലേഖ കിട്ടി, ഒരു റിസാല. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുക, മദീന സിയാറത്ത് ഹജ്ജിൻ്റെ ഭാഗമല്ല. മഅദല്ലാ, അള്ളാഹു കാക്കട്ടെ. ഒരു കോട്ടർ അവരുടെ ഫണ്ടും അവരുടെ അറിവും അവർ ചെലവഴിക്കുന്നു മദീന സിയാറത്തിന് തുരങ്കം വയ്ക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലിയ അക്രമം നമ്മളോട് ചെയ്തോ? ആ പുണ്യ റസൂലിൻ്റെ അടുത്ത് പോകാതെ ഇങ്ങോട്ട് വരാൻ? എന്താണ് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇത്ര വെറുപ്പ്? റസൂലുള്ളയുടെ റൗലയോട് ഇത്ര വെറുപ്പ്? അള്ളാഹു കാക്കട്ടെ. അവരുടെ ആക്കിബത്ത് ഭയാനകമായിരിക്കും, അവരുടെ ആക്കിബത്ത് ഭയങ്കരമായിരിക്കും. അള്ളാഹു കാക്കട്ടെ.
അല്ലാഹു കാക്കട്ടെ. ഹറാമുൽ ലദീദുൽ ഐശി ഹത്താ അസൂറഹു ഔഹ്നി ഉഐശൻ വൽ ഫുആദു ജരീഹു. ഒരു കവി പാടി, ഇനി എനിക്ക് ഭൗതിക സുഖങ്ങൾ, ഈ ദുനിയാവിൻ്റെ ആനന്ദം നിഷിദ്ധമാണ്. ഹത്താ അസൂറഹു, എൻ്റെ പ്രിയപ്പെട്ട നേതാവിനെ എനിക്ക് സന്ദർശിക്കുന്നത് വരെ. ഔഹ്നി ഉഐശൻ വൽ ഫുആദു ജരീഹു, എൻ്റെ ഹൃദയം ഇന്ന് വ്യഥിതനാണ്, എൻ്റെ ഹൃദയം ഇന്ന് മുറിവേറ്റിരിക്കുകയാണ്, എൻ്റെ വയസ്സ് കൂടുതലായി കഴിഞ്ഞു, എൻ്റെ നേതാവിനെ എനിക്കൊന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ എങ്ങനെ ഇനി ദുനിയാവിൽ സുഖിച്ച് ജീവിക്കും. അതുകൊണ്ട് ഞാൻ ഭൗതിക സുഖങ്ങളും ആഡംബരങ്ങളും ദൂർത്തും പൊങ്ങച്ചോക്കെ മാറ്റിവെക്കുന്നു, എനിക്ക് എൻ്റെ ഹബീബിനെ സന്ദർശിക്കണം. ആ ദിവസം എപ്പോഴാണ് കടന്നു വരുന്നത്? പുണ്യ റസൂലിന്റെ മദീനത്തേക്ക് പോകുന്ന ദിവസം. മുത്തുനബി കിടക്കുന്ന മദീനത്തിന്റെ മണ്ണെടുത്ത് സുറുമയെഴുതുന്ന ദിവസം. ഉണ്ടോ കവി മദീനയെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. മുത്തുനബി കിടക്കുന്ന മദീനയുടെ മണ്ണെടുത്ത് സുറുമയെഴുതുന്ന ദിവസം, ആ ദിവസം എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരിക? ഹബീബെ, ഇതായിരുന്നു പൂർവ്വസൂരികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ആഗ്രഹിച്ചതും മദീനത്തേക്ക് പോകാൻ കൊതിച്ചതും. ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞാണ് സിയാറത്തിന് പോയത്. എല്ലാവരും കുളിച്ചു, വെള്ളവസ്ത്രം ധരിച്ചു. ഇബ്രാഹിം ഉസ്താദ് പറഞ്ഞു, നോക്കൂ 4 മണിക്ക് നിങ്ങൾ മദീനത്തെത്തും. നിങ്ങൾ മദീനയുടെ പട്ടണത്തിൽ കയറുമ്പോൾ തന്നെ മസ്ജിദ് നബവിയുടെ മുനാരങ്ങൾ കാണും. നിങ്ങൾ ഇന്നത്തെ രാത്രി ഉറങ്ങരുതാരും. മദീന എത്തുന്നവരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടു പോകണം. ആ യാത്ര ജീവിതത്തിൽ ഇതുവരെ മറന്നിട്ടില്ല. എങ്ങനെ മറക്കാൻ പറ്റും നേതാവിനെ? എങ്ങനെ മറക്കാൻ പറ്റും? അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തു പറഞ്ഞു, മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ആരെങ്കിലും ഹജ്ജ് ചെയ്തു, എന്നെ സിയാറത്ത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ എന്നോട് അക്രമം ചെയ്തു. ഷഫീഉന റസൂലുള്ളാഹി. അതുകൊണ്ട് മദീനത്തേക്ക് പോകണ്ട, മദീന സിയാറത്തിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഘടനയുമായി ഒരു ബന്ധവും നമുക്ക് വേണ്ട. അള്ളാഹു പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അള്ളാഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പടച്ചവൻ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ പ്രോഗ്രാം ഇൻഷാ അള്ളാഹ് 2-3 ദിവസത്തിനുള്ളിൽ ന്യൂസിലാൻഡ് അത് റിലേ ചെയ്യും. അള്ളാഹു നമുക്കത് കാണാൻ തൗഫീക്ക് നൽകട്ടെ. കാരണം പരിശുദ്ധ റമദാനിൽ ഒരു ചങ്ങാതി ആത്മഹത്യ ചെയ്തു. പരിശുദ്ധ റമദാനിൽ ഹറമിൽ വെച്ച്, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അതിനെപ്പറ്റി ഒരു പ്രഭാഷണം, തറാബീഹ് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം ആത്മഹത്യയെപ്പറ്റി ഞാൻ നടത്തിയിരുന്നു. അത് 210,000 പേരാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഒരു ഇസ്ലാമിക് ചാനലാണ്. എല്ലാ പ്രഭാഷകരുടെയും പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാം ഈ മൂസിലാൻഡ് എന്ന ചാനലിലൂടെ. അതിൻ്റെ പിന്നിലെ ചാലകശക്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനായി കാദർക്കയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സേവനം ദഅവത്താണിത്. അള്ളാഹു പടച്ചവൻ കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു ഹാജി മറുപടി പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു പോയിൻറ്റാണ്. നമുക്ക് ക്ഷമ വേണം. നിങ്ങളാ പറഞ്ഞല്ലേ, ക്ഷമ വലിയൊരു കാര്യമാണ്. നിങ്ങൾ ജീവിത പങ്കാളിയുടെ കൂട്ടത്തിലാണ് പോകുന്നതെങ്കിൽ ആദ്യം അവളോടായിരിക്കും നിങ്ങൾ കൊളമ്പ് തീർക്കുക. ദേഷ്യം കെട്ടിയവളോട് വരും. നീ എന്താണ് നടക്കാത്തത്? കെട്ടിയവളോട് ദേഷ്യപ്പെടുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ. സംഘത്തിലുള്ളവരോട് പിണക്കം വരും. നിസ്സാര കാര്യത്തിൻ്റെ പേരിലായിരിക്കും. ഹജ്ജ് ത്യാഗമാണ്, ഐക്യമാണ്, സഹകരണമാണ്, സമർപ്പണമാണ്. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യയുണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പോൾ നാം പരമാവധി മറ്റ് ഹാജിമാർക്ക് ഹിദ്മത്ത് ചെയ്യുക എന്നുള്ളത് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ കബൂലിയത്താണ്. അമലിലൂടെ നമുക്ക് സ്വർഗം കിട്ടും, ഹിദ്മത്തിലൂടെ അള്ളാഹുവിനെ കിട്ടുമെന്ന് ഒരു ഉറുദു കവി പറഞ്ഞിട്ടുണ്ട്. അമൽ സേ ജന്നത്ത് മിൽത്തി ഹെ, ഹിദ്മത്ത് സേ ഖുദാ മിൽത്തി ഹെ. അമലിലൂടെ സ്വർഗം കിട്ടും, ഹിദ്മത്തിലൂടെ അള്ളാഹനെ കിട്ടും. നിങ്ങൾക്കേതാ വേണ്ടത്? ഒരു സംശയം. അള്ളാഹു തആല പടച്ചവൻ നൽകുമാറാവട്ടെ. അപ്പോൾ അമൽ വേണം. പരിശുദ്ധ ഖുർആനിലെല്ലാം പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ അമൽ ചെയ്യുന്നവർക്ക് അള്ളാഹുവിനെയും കിട്ടണം. ഞങ്ങൾ ഹജ്ജിന് പോയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു ഇക്ബാൽ ഉണ്ടായിരുന്നു. ഞാൻ ഉദാഹരണത്തിനുവേണ്ടി പറഞ്ഞതാ, അദ്ദേഹം ഇന്ന് എവിടെയാണെന്ന് പോലും അറിയില്ല. നല്ലവണ്ണം ഞാത്ത് റസൂലുള്ളാഹിയുടെ ഞാത്ത് പാടുമായിരുന്നു. നല്ല ബാങ്കും വിളിക്കും. നാഗൂർ ഹനീഫയുടെ മോഡൽ.
ആ ഇഖ്ബാൽ ഞങ്ങൾ 20 ഹാജിമാരുടെയും ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് എടുത്തുകൊണ്ടുപോയി കഴുകുമായിരുന്നു. ഭയങ്കര ഹാദിമുൽ ഹുജ്ജാജായിരുന്നു ഇഖ്ബാൽ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാവരും സേവനം ചെയ്ത് ആ ഇഖ്ബാലിന് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ ഹജ്ജിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം, ദേഷ്യപ്പെടരുത്. പർച്ചേസിന് പോയാലും ഭാര്യയോടും കൂട്ടത്തിലുള്ള മറ്റ് കൂട്ടുകാരോടും നാം കൊണ്ടുപോയ അച്ചാർ, നാം കൊണ്ടുപോയ വസ്തുക്കളൊക്കെ പരസ്പരം നമ്മൾ പങ്കുവെക്കുക. ഇനി മറ്റൊരു രൂപത്തിൽ ഇബ്ലീസ് കയറി വരും. നമുക്ക് സുഹൃത്തുക്കൾ മദീനത്ത് മക്കത്തൊക്കെ ഉണ്ടാവും. അവർ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൊക്കക്കോളയും പെപ്സിയും ഒക്കെ കൊണ്ടുവരും. നമ്മളതെല്ലാവരും ഉറങ്ങി കഴിഞ്ഞ് ഒറ്റക്കിരുന്ന് ഒഴിച്ച് ഇങ്ങനെ കുടിക്കരുത്, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. ഈ വെറുപ്പും കോപവും, പോയപ്പം ഭയങ്കര ഇഷ്ടക്കാരാ, വന്നപ്പോൾ ഭയങ്കര ശത്രുത. ആ ശത്രുത റൂഹ് പിരിയുന്നത് വരെ അത് ബാക്കി വെച്ച ഹാജിമാരുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുമെന്നല്ല, ഉണ്ട് കേട്ടോ, ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഈയിടെ ഒരാൾ മരിച്ചു, ഹജ്ജിന് പോയപ്പോൾ വലിയ ശത്രുവായി, ആ ശത്രുതയോടെ മരിച്ചുപോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പം അതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക. മനസ്സിലായില്ലേ? യുവാക്കളായ ഹാജിമാരാണെങ്കിൽ വൃദ്ധന്മാരുടെ കൈപിടിക്കുക, അവർക്ക് ഹിദ്മത്ത് ചെയ്യുക, ബസ് കയറാൻ സഹായിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തആല പടച്ചോ നമ്മുടെ ഹജ്ജ് കബൂലാക്കുമാറാവട്ടെ, നമ്മുടെ ഹജ്ജ് അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം, ഈ സംഗമം, തൃക്കാക്കര മുസ്ലിം മഹല്ല് കമ്മിറ്റി നൽകിയ, ഹാജിമാർക്കും ഹാജമാർക്കും നൽകിയ ഈ സ്വീകരണം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. പോകാത്തവരെല്ലാം ഒരുങ്ങണം. പൈസ ഇല്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. തൗഫീഖാണ് ഹജ്ജിന്, തൗഫീഖ് കിട്ടണം ഇൻഷാ അള്ളാഹ്. എത്രയോ പണമില്ലാത്തവർ ഹജ്ജ് ചെയ്തില്ലേ, ഉംറയ്ക്ക് പോയില്ലേ. ഇന്നലെ ഒരു പണ്ഡിതനോട് പറഞ്ഞു, ഇപ്പോൾ കുറേ പണ്ഡിതന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇത് ബിസിനസ്സാണ്. ഞാൻ അദ്ദേഹത്തെ മാറ്റി കുറുത്തിക്കൊണ്ട് പറഞ്ഞു, സുഹൃത്തെ അങ്ങനെ പറയരുതേ, അങ്ങനെ പറയരുതേ. നമ്മളെ കൊണ്ടുപോകാൻ, നമുക്ക് ഹിദ്മത്ത് ചെയ്യാൻ, നമുക്ക് നമ്മളെ ആ സ്ഥലത്തെത്തിക്കുന്ന പണ്ഡിതന്മാർ വലിയ സേവനമാണ് ചെയ്യുന്നത്. എത്രയോ ദിവസങ്ങൾ അവരുടെ ജോലി പോലും, ഇപ്പോൾ ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് ജോലി മാറ്റി വെച്ചിട്ടാണ് അവർ ഈ സേവനം ചെയ്യുന്നത്. ഞാനും 3 വർഷം ഹാജി ഉംറയ്ക്ക് കൊണ്ടുപോയതാണ്. എത്ര നല്ല സൗകര്യം കൊടുത്താലും വിമർശനം ഉണ്ടാവും. അവസാനം ഭക്ഷണം കഴിക്കാൻ കയറി വരുന്നവർക്ക് അഴുക്കോറ മീൻ്റെ നന്മീൻ്റെ പീസ് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ അമീറോട് ഞങ്ങൾ പരാതി പറഞ്ഞു, ഞാനും അമീറും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം വരുന്ന ചില മാന്യന്മാരെന്ത് ചെയ്യുമെന്നറിയാവോ, ഫ്ലൈറ്റൊക്കെ എടുത്ത് കഴുകി 3 പീസ് അഴുക്കോറയുടെ പീസേ 3 എണ്ണം വെച്ചിട്ട് ചോറെടുത്ത് അതിൻ്റെ മുകളിലിടും, എന്നിട്ട് റാബിയ 4-ാമത്തത് ചോറിൻ്റെ മുകളിൽ വെക്കും. കള്ളനെ പിടിച്ചു. ഉംറയ്ക്ക് പോകുന്നവർ ചെയ്യുന്ന കുസൃതി പണിയായത്. അപ്പം അതുകൊണ്ട് അഴുക്കോറയുടെയും നന്മീൻ്റെ ഒക്കെ പീസ് അർഹതപ്പെട്ടതേ കഴിക്കാവൂ. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് വിമർശനം ബാക്കി. നിങ്ങൾക്കിത് ബിസിനസ്സല്ലേ സുഹൃത്തുക്കളെ, ഒന്ന് പോയിട്ട് വന്നവർ ഈ വിമർശനം പറയില്ല. അതുകൊണ്ട് നിങ്ങളാരും പണ്ഡിതന്മാരെ വിമർശിക്കരുത്. അവർ ത്യാഗം ചെയ്യുന്നു, അവർ ബുദ്ധിമുട്ടുന്നു, കഷ്ടപ്പെടുന്നു, അതിൻ്റെ ഒരു വിഹിതം അവർക്ക് കിട്ടുന്നു. ഇനി അവർ ഈ പണിയല്ല, വേറൊരു പണി ചെയ്താലും അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ബിസിനസ്സാണ് എന്ന് പറഞ്ഞ് പോകുന്നവരുടെ ആ ആഗ്രഹം നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് വിനീതമായി പറയുക. നാവിനെ നിയന്ത്രിക്കുക. പരമാവധി ഹിദ്മത്ത് ചെയ്യുക. അള്ളാഹു പടച്ചോം തൗഫീഖ് നൽകട്ടെ. ഈ യാത്ര നിങ്ങൾ മുതലെടുക്കണം. പൂർണ്ണമായി തവാഫ് വർദ്ധിപ്പിക്കണം, ഇബാദത്ത് ചെയ്യണം, പുണ്യസ്ഥലങ്ങളിൽ ഹറമിൽ എത്തിക്കാതിരിക്കണം, കഅബ നോക്കിയിരിക്കണം. എല്ലാത്തിനും അള്ളാഹു തആല പ്രത്യേകം സവാബ് റഹ്മത്ത് അള്ളാഹു വെച്ചിട്ടുണ്ട്. ഞാൻ ആയത്തിലേക്കും ഹദീസിലേക്കും കടക്കുന്നില്ല. അള്ളാഹു പടച്ചവൻ നമുക്കും വീണ്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഗേഹം കാണാനും തവാഫ് ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഅബയുടെ ചുറ്റിൽ, ഭൂമിയിൽ ഒറ്റ സ്ഥലത്തെ ചുറ്റലുള്ളൂ, തവാഫുള്ളൂ, അത് കഅബയുടെ ചുറ്റിലുവാ. 7 തവാഫ് ചെയ്യുമ്പോൾ 7 ഷൗത്താണ് ഒരു തവാഫ്. 7 വട്ടം ചുറ്റി വരണം. ഒരു തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദ് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, അവിടെ ചെന്നിട്ട് ഞാൻ നമ്മൾ ചെയ്യുന്ന തവാഫില്ലേ, അത് ആൻറ്റി ക്ലോക്ക് വൈസ് സിസ്റ്റത്തിലാണ്, ഘടികാര വിരുദ്ധ ദിശയിലാണ്. ക്ലോക്ക് സഞ്ചരിക്കുന്നതിൻ്റെ നേരെ ഇടതുഭാഗത്താണ് ഹാജി തവാഫ് ചെയ്യുന്നത്. നാം കണ്ണുയർത്തി തെളിഞ്ഞ രാത്രി മുകളിലേക്ക് നോക്കിയാൽ ഒരു നക്ഷത്രം കാണാം. ആ നക്ഷത്രം നിൽക്കുന്നു, ഒരു കൂട്ടം നക്ഷത്രം ഈ നക്ഷത്രത്തിന് തവാഫ് ചെയ്യുന്നു. അതേ വയസ്സിലാണ് ഹാജി കഅബയ്ക്ക് ചുറ്റിലും തവാഫ് ചെയ്യുന്നത്. എന്താണ് തവാഫിൻ്റെ ഹിക്മത്ത് നമുക്ക് ആർക്കും അറിയില്ല. ആ കെട്ടിടം അള്ളാഹുവിൻ്റെ ഭവനത്തിന് ചുറ്റിലും തവാഫ് ചെയ്യുകയാണ്, എന്താണ് അതിൻ്റെ ഹിക്മത്ത് എന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റൂല അല്ലേ. സുഹൃത്തുക്കളെ, 1-ാം ആകാശത്തിൻ്റെ ബൈത്തുൽ ഇസ്സയിലും 7-ാം ആകാശത്തിൻ്റെ മുകളിൽ ബൈത്തുൽ മഅ്മൂറിലും ഒക്കെ ഈ തവാഫ് നടക്കുന്നു.
അല്ലാഹു തആല പടച്ചോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. ഒരു ഹാജി തവാഫ് ചെയ്തു കഴിയുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി ജംറകളിൽ കല്ലെറിയുമ്പോൾ ഇബ്ലീസിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ആ വിരുദ്ധതയാണ്. നോക്കൂ, ഇബ്രാഹിം നബിയുടെ അനുസ്മരണമാണ് നമ്മളവിടെ ചെറിയ കല്ലുകളായി ജംറാത്തുകളിൽ നമ്മളെറിയുന്നത്. എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇബ്രാഹിം നബിയുടെ സുന്നത്താണ്. അള്ളാഹു നമ്മുടെ ഹജ്ജ് കർമ്മം പൂർണ്ണമാക്കി തരുമാറാവട്ടെ. മിനായിൽ രാപ്പാർക്കണം, മുസ്തലിഫയിൽ രാപ്പാർക്കണം, അതെല്ലാം അവിടെയൊക്കെ നമുക്ക് ചെയ്യാനുള്ള ദുആയാണ്. അവിടെയൊക്കെ അറഫയിൽ എന്താ അറഫയിൽ അമൽ? ദുആ, ഇസ്തിഗ്ഫാർ. മുസ്തലിഫയിൽ രാപ്പാർക്കുന്നു, അവിടുത്തെ അമൽ എന്താ? കല്ല് പിറക്കിയിട്ട് കിടക്കുകയാണ് എല്ലാവരും. എന്നിട്ട് അള്ളാഹു എന്തു പറഞ്ഞു? നിങ്ങൾ ഫൈദാ ഫൽതു മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മഷഅരിൽ ഹറാം. മുസ്തലിഫയുടെ അവസാന ഭാഗത്ത് ഖുസഹ് മല എന്നൊരു മലയുണ്ട്, അതാണ് മഷ്അറുൽ ഹറാം. അവിടെ മുത്തുനബി സൂര്യൻ ഉദിച്ച് നേരം പരപരാ വെളുക്കുന്നത് വരെ അവിടെ നിന്ന് ദുആ ചെയ്തു. ആ സുന്നത്ത് നിങ്ങൾ പിൻപറ്റണം. എന്നിട്ട് പോകുന്നത് മിനയിലേക്കാണ്. മിനയിലെന്താ? ദുൽഹജ്ജ് പത്തിന് ജംറത്തുൽ അക്ബയിൽ എറിയുന്നു അല്ലേ, തവാഫ് ചെയ്യുന്നു. ആ തവാഫിൻ്റെ പേരാണ് ഇഫാലത്തിൻ്റെ തവാഫ്, അതാണ് ഹജ്ജിലെ ഫർളായ തവാഫ്. എല്ലാം നിങ്ങൾ പഠിക്കുക ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള ദിവസം നിങ്ങൾ ഫർളും വാജിബും ഒക്കെ പഠിക്കുകയും സുന്നത്തുകളൊക്കെ പഠിക്കുക. അള്ളാഹു പടച്ചവും കബൂലാക്കി തരട്ടെ. അള്ളാഹു നമ്മളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ ജമാഅത്ത് ഭാരവാഹികളോടും ഉസ്താദന്മാരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു തആല പടച്ചവും നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ വബല്ലിഗ് മൻ അറാദ മിന്ന അൽഹജ്ജ ഹജ്ജൻ മഖ്ബൂലൻ മബ്റൂറ വസിയാറത്തൻ മർലിയത്തൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സിദ്നാ വലാ തൻകുസ്നാ വആസിർനാ വലാ തുഅസിർ അലൈനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമ വഫഖ്ഹ്നാ ഫിദ്ദീൻ വഅല്ലിംനാൽ ഖുർആനൽ ഹകീം. കാരുണ്യത്തിൻ്റെ കടലായ റബ്ബേ, കാരുണ്യത്തിൻ്റെ കടലായ റബ്ബെ, റഹ്മാനും റഹീമുമായ തമ്പുരാനെ, അള്ളാഹുവെ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹജ്ജ്, ഞങ്ങളുടെ ഭാര്യമാരുടെ ഹജ്ജ്, ഞങ്ങളുടെ സഹയാത്രികരുടെ ഹജ്ജ്, ലോക മുസ്ലിമീങ്ങളുടെ ഹജ്ജ്, അള്ളാഹുവെ ഈ ആഗോള സമ്മേളനം, ഈ ഹജ്ജ് നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ അതിലെ ഒരു തുള്ളിയാക്കണേ അല്ലാ, ഒരു ബിന്ദുവാക്കണേ അല്ലാ. അള്ളാഹുവെ നിന്നെ അനുസരിക്കുന്ന, നിന്റെ അടിയാറുകൾക്ക് ഹുദുമത്ത് ചെയ്യുന്നവരാക്കണേ അല്ലാ, നിന്റെ ഹബീബിനെ അനുസരിക്കുന്നവരാക്കണേ അല്ലാ, നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നവരാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ ഹജ്ജ് നീ മഖ്ബൂലും മബ്റൂറുമാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ സിയാറത്ത് നീ മർലിയത്താക്കി തരണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഇന്നിവിടെ സംഗമിച്ചുവെങ്കിലും ഹജ്ജിൻ്റെ ക്ലാസുകളിൽ പങ്കെടുത്തുവെങ്കിലും അള്ളാഹുവെ ആ പുണ്യഭൂമിയിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. എല്ലാ അമലുകളും ചെയ്ത് ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ഹബീബായ മുത്ത് പറഞ്ഞതുപോലെ, ഇദാ റഅയ്തൽ ഹാജ്ജ, നീ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഹാജിയെ കണ്ടാൽ, ഫസല്ലിം അലൈ വസാഫിഹു, ആ ഹാജിയോട് നീ സലാം പറ, ആ ഹാജിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്. വമുറുഹു, നീ ആ ഹാജിയോട് പറയണം, അയ്യ യസ്തഗ്ഫിറ ലക ഖബ്ല അൻ യദ്ഖുല ബൈതഹു, ഹാജി വീട്ടിൽ കയറുന്നതിന് മുമ്പ് നിന്റെ പാപം പൊറുക്കാൻ വേണ്ടി ആ ഹാജി ദുആ ചെയ്യണമെന്ന് നീ പറയൂ എന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെല്ലാം ഹാജിമാരുടെ ദുആയിൽ പടച്ചോൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങളുടെ പ്രശ്നം അല്ലാഹുവെ നീ ഞാൻ പരിഹരിച്ചു തരണേ അല്ലാ. പടച്ചോനെ ഈ ഹാജിമാരുടെ ദുആയിലൂടെ പരിഹരിച്ചു തരണേ അല്ലാ. പടച്ചോനെ ബാബരി മസ്ജിദ് പുനർനിർമ്മിച്ച് അതിൽ നമസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവെ മുസ്ലിം കേരളത്തെ, മുസ്ലിം ഇന്ത്യയെ, മുസ്ലിം ലോകത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചോനെ ഇറാഖിലെ പ്രശ്നം, സിറിയയിലെ പ്രശ്നം, ഫലസ്തീനിലെ പ്രശ്നം നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവെ കാശ്മീർ പ്രശ്നം നീ പരിഹരിച്ചു തരണേ അല്ലാ. അല്ലാഹുവെ ഫാസിസ്റ്റുകളുടെ അക്രമത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവെ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പശുവിന്റെ പേരിൽ കൊല്ലുന്ന അക്രമങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവെ ഹിദായത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്, വസ്ത്രം തന്നവരുണ്ട്. അല്ലാഹുവെ ഞങ്ങളെ എല്ലാം കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചവരുണ്ട്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദറസിനെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ അലി ഉസ്താദിനെയും വാഫി ഉസ്താദിനെയും അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവെ സദർ ഉസ്താദിനെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ
മക്കളെ നീ കള്ളു കുടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ, കഞ്ചാവടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഈ പരിപാലന സമിതിയെ, ഈ ഭാരവാഹികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ എറണാകുളം പട്ടണത്തിൽ താമസിക്കുന്ന ഞങ്ങളെയെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ കാലാവസ്ഥ അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ച മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ മഴയെ നീ സയ്യിബൻ നാഫിആക്കി തരണേ അല്ലാ. ഈ മഴയെ പ്രയോജനമുള്ള മഴയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ നശിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ നിന്റെ കഹരിയെ തറക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബന റഹ്മ ബാഅന വ ഉമ്മഹാതിന കമാ റബ്ബൗന സിഗാറ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا ارحم اباءنا وامهاتنا كما ربونا صغارا. امين امين برحمتك يا ارحم الراحمين. صلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون, سلام على المرسلين, الحمد لله رب العالمين. مون الصلاه صلى الله على محمد صلى الله عليه وسلم. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.